കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ റാസ്ബെറി പൈ എങ്ങനെ ഒരു സെർവറാക്കി മാറ്റാമെന്നും അത് ലോകത്തെവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നും നമ്മൾ കണ്ടു. അതിന് നമ്മൾ ഉപയോഗിച്ചത് എൻഗ്രോക്ക് ആണ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ടായിരുന്നു. നിങ്ങളിൽ ചിലർ അത് ശ്രദ്ധിച്ചു കാണും. ആ പ്രശ്നം നമ്മൾ ഇന്ന് പരിഹരിക്കും. അതിന് ടെയിൽ സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യം ആ പ്രശ്നം ഒന്ന് കാണിച്ചു തരാം. ESP32 ഉപയോഗിച്ചുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ CASA OS ആപ്പ് സ്റ്റോറിൽ നിന്നും ESP Home ഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ വെറും ബ്ലാങ്ക് പേജാണ് കിട്ടുന്നത്. പക്ഷെ ലോക്കൽ നെറ്റ്വർക്കിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ ശരിയായിട്ട് കിട്ടുന്നുമുണ്ട്. ഈ വീഡിയോയിൽ നമ്മുടെ ഡിവൈസുകളിൽ ടെയിൽ സ്കെയിൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതുപയോഗിച്ച് റാസ്ബെറി പൈ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കും. ആദ്യം tailscale.com എന്ന വെബ്സൈറ്റിലേക്ക് വരണം. നിങ്ങൾക്കിതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതിന് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫ്രീ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പല വിധങ്ങളിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഗൂഗിളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ വരും. നമ്മുടെ ആവശ്യം ഇവിടെ കൊടുക്കണം, ബിസിനസ് ആവശ്യത്തിനാണോ പേഴ്സണൽ ഉപയോഗത്തിനാണോ എന്ന്. പേഴ്സണൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ഡിവൈസ് ആഡ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഡിവൈസ് ഏതാണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. എൻ്റേത് Windows PC ആണ്. അത് ഓൾറെഡി ഇവിടെ ഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഡൗൺലോഡ് ടെയിൽ സ്കെയിൽ ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വന്ന് ഈ പേജിൽ നിന്നും ഡൗൺലോഡ് ടെയിൽ സ്കെയിൽ ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഡൗൺലോഡ് ആയ exe ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ടെയിൽ സ്കെയിൽ ഇൻസ്റ്റാൾ ആയി. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മുടെ നെറ്റ്വർക്കിലേക്ക് സൈൻ ഇൻ ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഞാൻ വീണ്ടും സൈൻ ഇൻ ചെയ്യുകയാണ്. ഇവിടെ കണക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ Windows PC ടെയിൽ സ്കെയിലിൻ്റെ നെറ്റ്വർക്കായ ടെയിൽ നെറ്റിലേക്ക് ആഡ് ആകും. ഇനി രണ്ടാമതൊരു ഡിവൈസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അതിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ മെഷീൻസിൻ്റെ താഴെയായി നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഡിവൈസ് കാണിക്കുന്നുണ്ട്. ഇനി റാസ്ബെറി പൈയിൽ ടെയിൽ സ്കെയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫോണിൽ കൂടി ടെയിൽ സ്കെയിൽ സെറ്റപ്പ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യം ടെയിൽ സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യണം. കണക്ഷൻ റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കണം. ഇനി ലോഗിൻ ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യണം. ഇവിടെ കണക്ട് കൊടുത്താൽ ഈ ഡിവൈസ് ടെയിൽ നെറ്റിലേക്ക് ആഡാകും. ഇപ്പോൾ ഇവിടെ ഈ ഡിവൈസും നേരത്തെ ആഡ് ചെയ്ത PC കാണാം. ഇനി റാസ്ബെറി പൈ കൂടി ഈ നെറ്റ്വർക്കിൽ വന്നാലേ ഈ ഡിവൈസുകളിൽ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതെങ്ങനെ ചെയ്യാമെന്ന് ഇനി നോക്കാം. ഇപ്പോൾ ടെയിൽ നെറ്റിലുള്ള രണ്ട് ഡിവൈസുകൾ ഇവിടെ കാണാം. ഇതിൻ്റെ കൂടെ റാസ്ബെറി പൈ കൂടി ആഡ് ചെയ്യാൻ ആദ്യം ടെയിൽ സ്കെയിൽ റാസ്ബെറി പൈയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. റാസ്ബെറി പൈ OS ഒരു ലിനക്സ് ബേസ്ഡ് OS ആയതുകൊണ്ട് ആഡ് ഡിവൈസസ് ടു യുവർ നെറ്റ്വർക്ക് എന്ന ഭാഗത്ത് നിന്ന് ലിനക്സ് എടുക്കണം. ഇവിടെ നിന്നും ടെയിൽ സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കോപ്പി ചെയ്തെടുക്കുക. ഇനി CASA OS ഇൻ്റർഫേസിൽ വന്ന് റാസ്ബെറി പൈയുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ റാസ്ബെറി പൈയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ ടെർമിനൽ ഓപ്പൺ ആകും. ഇവിടെ കോപ്പി ചെയ്ത കമാൻഡ് പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഇപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതിൻ്റെ ബാക്കി വീഡിയോകൾ ഈ ചാനലിൽ വരുമ്പോൾ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും വയ്ക്കാം. ഇപ്പോൾ ടെയിൽ സ്കെയിൽ ഇൻസ്റ്റാൾ ആയി. ഇനി സുഡോ ടെയിൽ സ്കെയിൽ അപ്പ് എന്ന കമാൻഡ് റൺ ചെയ്യണം. ടെയിൽ സ്കെയിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ ഈ URL കോപ്പി ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം. ടെയിൽ സ്കെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ അക്കൗണ്ട് ഉപയോഗിച്ച് ഇവിടെ സൈൻ ഇൻ ചെയ്യണം. ഇവിടെ കണക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റാസ്ബെറി പൈ ടെയിൽ നെറ്റിൽ ആഡാകും. ഇപ്പോൾ റാസ്ബെറി പൈയും ടെയിൽ നെറ്റിൽ വന്നു. റാസ്ബെറി പൈ ആക്സസ് ചെയ്യാൻ ഇവിടെ റാസ്ബെറി പൈയുടെ നേരെയുള്ള അഡ്രസ്സുകളിൽ നിന്ന് IP address കോപ്പി ചെയ്തെടുക്കാം. ഇത് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് കയറാം.
ഇവിടെ കാസ ഓയസിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ കാസ ഓയസിൻ്റെ ഇൻ്റർഫേസ് വരും. മുമ്പ് എൻഗ്രോക്ക് വഴി റാസ്ബെറി പൈ ആക്സസ് ചെയ്തിരുന്ന സമയത്ത് ESP ഹോം എടുക്കുമ്പോൾ നമുക്ക് ബ്ലാങ്ക് പേജ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ അത് ശരിയായോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഫോണിൽ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് കൂടി നോക്കാം. അതിന് ഫോണിൽ ടെയിൽ സ്കെയിൽ ഓപ്പൺ ചെയ്തിട്ട് റാസ്ബെറി പൈ എടുക്കുമ്പോൾ അഡ്രസ്സുകൾ വരും. അതിൽ നിന്ന് മാജിക് DNS എന്ന അഡ്രസ് കോപ്പി ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ IP അഡ്രസ് പോലെ ഓരോ തവണ മാറി മാറി വരില്ല. ഇത് നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആക്സസ് കിട്ടി. ഇവിടെയും നമുക്ക് ESP ഹോം ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോണിൽ നിന്ന് നമുക്ക് ശരിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ESP ഹോം ശരിയായതുകൊണ്ട് ഇനി മുതൽ ESP32 റാസ്ബെറി പൈയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഈ ചാനലിൽ വരും. അത് മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് മടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.